ഹലോ, വെൽക്കം ടു റോച്ചി ചോക്ലേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചോക്ലേറ്റ്സ് എങ്ങനെയാണ് നമുക്ക് നീറ്റായിട്ട് റാപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ റാപ്പറാണ്. പേപ്പർ റാപ്പർ എന്ന് വെച്ചാൽ അകത്ത് പേപ്പർ ടൈപ്പായിട്ടാണ് വരുന്നത്. ഔട്ട്സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ഒക്കെ വരുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ സെയിം ചോക്ലേറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ നോർമൽ ഫോയിൽ ടൈപ്പായിട്ടുള്ള റാപ്പേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഫോയിൽ ടൈപ്പായിട്ടുള്ളതിൽ റാപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ ഷീറ്റിൽ ഫസ്റ്റ് ചോക്ലേറ്റ് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ വേറെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പം ചോക്ലേറ്റിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് നമ്മളിവിടെ റാപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ്സ് ഫോൾഡ് ചെയ്യാം. ചോക്ലേറ്റ്സ് ഫോൾഡ് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ടൈറ്റായിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് റാപ്പ് ചെയ്താലുള്ളൂ ആ ഒരു ഫിനിഷിങ് വരും. അപ്പോൾ ഇത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് നമ്മൾ റാപ്പ് ചെയ്തിട്ട് ബാക്കിലേക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത്. രണ്ട് സൈഡും ഇതുപോലെ നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. സെലോ ടേപ്പ് ആകുമ്പോൾ അത് അവിടെ ഫിക്സായിട്ട് നിന്നോളും. ചെറിയ ചോക്ലേറ്റ്സും ഫോയിലും ആകുമ്പം ഈ സെലോ ടേപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ചെറിയ ചോക്ലേറ്റ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് ഈ സെലോ ടേപ്പിൻ്റെ ആവശ്യമില്ല. ബാർ ചോക്ലേറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സെലോ ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ടോപ്പിൽ നമുക്ക് ചെറിയൊരു റാപ്പർ പോലെ ഒരു കവറിംഗ് പോലെ കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു വലിയ ഷീറ്റാണ്. ഈ ഷീറ്റ് നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ആ ചോക്ലേറ്റിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൻ്റെ ഏത് ഏകദേശം സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും കുറച്ച് ഗോൾഡൻ കളറ് ഗോൾഡൻ കളറ് റാപ്പ് കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അവരാണ് കുറച്ചും കൂടെ ഭംഗി വരിക. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റിന് പകരം നമുക്ക് ഏത് തീമിൽ വേണമെങ്കിലും ചോക്ലേറ്റിൻ്റെ റാപ്പേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ ബർത്ത്ഡേ കോഡ്സ് വരുന്ന ഫോട്ടോസൊക്കെ വരുന്നത് വെച്ചിട്ട് ചെയ്യാം. ആനിവേഴ്സറി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വെഡിങ് ഇൻവിറ്റേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു റാപ്പറിൽ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ്സും ഇതുപോലെ തന്നെ റാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ബാർ ചോക്ലേറ്റ്സ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റാപ്പേഴ്സിൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വലിയ പ്രിൻ്റഡ് ഷീറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്താൽ മതി. നമ്മളെ ചോക്ലേറ്റ്സിൻ്റെ ഫ്ലേവേഴ്സ് ഫസ്റ്റ് വണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് പിസ്താഷ്യൂ ആണ്. പിസ്താഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ആൻഡ് ഉണ്ട്, മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ക്രീം ആൻഡ് കുക്കീസ് ഉണ്ട്. പിന്നെ ഗ്രാനുലാർ ചോക്ലേറ്റ്സ് വരുന്നുണ്ട്. ഗ്രാനുലാർ ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സീഡ്സ് ഒക്കെ വരുന്ന ചോക്ലേറ്റ്സ് ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.